കുടിത്തോട്ടം സാർ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ഞാൻ നാസർക്കൊടി മരത്തെ കണ്ടാണ് ഇങ്ങോട്ട് കയറിയത്, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, ഈ ടോപ്പിക്കും വളരെ പ്രസക്തമാണ്. ഈ INL ഇതിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന ഒരു കാലമുണ്ട്. ഞാൻ ആ കാലത്ത് മാധ്യമ പ്രവർത്തന പെരുമ്പാവൂർ, അന്ന് INL മാറുമ്പോൾ INL-ന്റെ മുമ്പിൽ ഈ മുസ്ലിം എന്നോ അങ്ങനെയുള്ളൊരു പദം കാണാൻ പാടില്ലെന്ന് IMS ഡിമാൻഡ് വെച്ചു. അങ്ങനെ UAB ഈരാനും സുലൈമാൻ സേട്ടും ഒക്കെ ചേർന്ന് INL ഉണ്ടാക്കുന്നു. INL ഇടതുപക്ഷത്തെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയായിട്ട് സ്വീകരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്, പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലാണ് INL ഒരു ഫുള്ളി സബ്സ്ക്രൈബ്ഡായ LDF ഘടകകക്ഷിയാകുന്നത്. അപ്പോൾ അത് LDFിൻ്റെ ഭാഗമാണ്. LDFിൻ്റെ ഇതിൽ പോയിട്ട് അവർ ഏകോപന സമിതിയിലൊക്കെ ഇരിക്കാറുണ്ട്. സത്യത്തിൽ ഇടതുപക്ഷം എന്നത് തന്നെ വലിയൊരു ആശയമാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, പക്ഷെ CPMO CPIO ഒന്നും അല്ല. അതിപ്പോൾ AK ആൻ്റണി കോൺഗ്രസ്സിലെ ഒരു ഇടതുപക്ഷക്കാരനാണ്, വാജ്പേയി BJPയിലെ ഒരു ഇടതുപക്ഷക്കാരനാണ്. ഇടത്തോട്ട് ചിന്തിക്കുക, അതായത് കൺസർവേറ്റീവായ ബോധ തലങ്ങളെ വിട്ട് ഒരു മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നതിനാണ് ഇടതുപക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അത് എല്ലാ പാർട്ടികളിലും ഇടതുപക്ഷവും വലതുപക്ഷമുണ്ട്. CPMൽ ഇടതുപക്ഷവും വലതുപക്ഷമുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. CPIയിൽ കൂടുതൽ വലതുപക്ഷവും കുറച്ച് ഇടതുപക്ഷക്കാരുമുണ്ട്. അങ്ങനെ ഇടതുപക്ഷം എന്നതുകൊണ്ട് അത് അർത്ഥമാക്കേണ്ടതെങ്കിൽ അവിടെ ഇന്നിരിക്കുന്ന ആരാണ്? അവിടെ INL ഒരു പാർട്ടി ആയിട്ടുണ്ട്, അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇന്ത്യയിൽ തന്നെ ജാതി രേഖാമൂലം അവരുടെ പേരിലുള്ള പാർട്ടിയാണ്. അങ്ങനെ വേറൊരു പാർട്ടി നിലവിലുണ്ടോ എന്നറിയില്ല. ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചാൽ ഇങ്ങനെ വർഗീയമായ ഒരു പാർട്ടിക്ക് മതേതരത്തെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു ജാതി മാത്രം ഒരു പാർട്ടിയുടെ 99.9% ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ പേരിൽ ഇവർക്ക് അത്യാവശ്യം കുറേ ആളുകളെ ഉണ്ട്. ഈ UC രാമൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ, ഈ നേർച്ചക്കോഴികളെ വെച്ചിട്ടുള്ളത് പോലെ ഉണ്ട്. അവരെ ഒരു സംവരണ സീറ്റും ഈ ലീഗ് മത്സരിക്കുന്നുണ്ട്. ലീഗാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലത്തെ സംവരണ സീറ്റ്, അതിലും മത്സരിക്കുന്നുണ്ട്. എനിക്ക് ബാലുശ്ശേരിയാന്ന് തോന്നുന്നു ആ സീറ്റ്. അപ്പോൾ അങ്ങനെ മത്സരിക്കുന്നുണ്ട്. അവിടെ തോറ്റുപോവാണ് പതിവ് അടുത്ത കാലത്തൊക്കെ. അങ്ങനെ മതേതരമാണ് എന്ന് പറയാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇനി ലീഗിലുണ്ട് കുറേ നല്ല മനുഷ്യരുണ്ട്, അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്, ഇതിനകത്ത് പെട്ടുപോയി അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. കുറേ മതേതര ബോധം പുറത്ത് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ തീവ്ര വർഗീയവാദികളുണ്ട്. അതിലൊരാളാണ് ഈ KM ഷാജി, അതുപോലെ ഒരാളാണ് നമ്മുടെ MC മായിൻ ഹാജി. അപ്പോൾ അതുപോലെ മറ്റൊരു കക്ഷിയാണ് നമ്മുടെ പുനലൂർ മത്സരിച്ച, പത്തനാപുരത്തോട്ട് മത്സരിച്ച രണ്ടത്താണി. പക്കാ വർഗീയതയാണ് ഇവർ പറയുന്നത്. അതുപോലെ പഴയ നമ്മുടെ ഒരു PMA സലാം, ഇവരൊക്കെ തന്നെ അതിശക്തമായ ജാതീയത. CD കാജിരമോൻ, ഇവരൊക്കെ തന്നെ ശക്തമായിട്ട് ജാതിവാദം തന്നെ നിലനിർത്തുന്ന ആളുകളാണ്. ECH മുഹമ്മദ് പോയ കുറേ നാളേക്ക്, ഏതാനും ദിവസങ്ങളിലേക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഒരു ഒഴിവിൽ. അത് കഴിഞ്ഞ ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാത്തൊരു കാലത്ത് അബുഖാദർ കുട്ടി നഹ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി. അതുപോലെ CH കുറേ നാൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. ഈ കാലം കൊണ്ട് മുസ്ലിം സമുദായത്തിന് ചെയ്യാവുന്ന മുഴുവൻ സഹായങ്ങളും അവർ ചെയ്തു. അങ്ങനെയാണ് ഈ അറബി അധ്യാപകർ, അതുപോലെ തന്നെ ഉറുദു അധ്യാപകർ. അത് ഞാൻ പഠിച്ച സ്കൂളിൽ ഉറുദു ഉണ്ടായിരുന്നു, ഞാൻ ഉറുദു പഠിച്ചിരുന്നു അന്ന്. അതൊരു മുസ്ലിം സ്കൂളായിരുന്നു. ഉറുദു എന്നൊരു ഭാഷ കേരളക്കരയിൽ എന്തിനു പഠിക്കുന്നു എന്ന് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മുസ്ലിങ്ങൾ ഈ ഭാഷ പഠിക്കുന്നത് പോലും എന്തിനൊന്നും മനസ്സിലാകുന്നില്ല. ഉറുദു ചുരുക്കത്തിൽ ഒരു അധ്യാപക തസ്തിക ഉണ്ടാക്കുക എന്നേ അർത്ഥമുള്ളൂ. ആ ഉറുദു സാറ് ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ്, അത് വേറൊരു കാര്യം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെ ഒരു തസ്തിക സൃഷ്ടിക്കുകയാണ് ഉറുദു. അതുപോലെ തന്നെ അറബി നമ്മൾ പറഞ്ഞല്ലോ, അറബി ഇടക്ക് വെച്ച് കേട്ടില്ലായിരുന്നു കേട്ടോ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, കുറച്ചു നേരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഉറുദു അധ്യാപക തസ്തിക, അറബി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനപ്പെടും, അതായത് സ്പോക്കൺ അറബിയാണ്. അപ്പൊ ഗൾഫിൽ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോകുന്നല്ല, ILTSO TOEFLോ ഒക്കെ വേണം എന്നതുപോലെ അറബി ആവശ്യമുള്ളവർ പഠിക്കട്ടെ. പക്ഷെ ഒരു അറബി അധ്യാപകനെ വെച്ച് സ്റ്റേറ്റ് സ്കെയിലിൽ നമ്മൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ കൂടുതലുണ്ട്. ഇപ്പൊ പുതിയൊരു നിയമം വരുന്നു, ഒരു സ്കൂളിൽ 50% ശതമാനത്തിലധികം മുസ്ലിം കുട്ടികൾ വന്നാൽ ആ സ്കൂള്
മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നറിയപ്പെടും ആ രൂപത്തിലേക്ക് മാറ്റണം. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് അറിയില്ല. ഒരു സ്കൂളിൽ 50% അധികം ഹിന്ദുക്കൾ വന്നാൽ അത് ഹിന്ദു ഗവൺമെന്റ് സ്കൂളാകുമോ അല്ലെ ക്രിസ്ത്യൻ ഗവൺമെന്റ് സ്കൂളാകുമോ? ഇതൊക്കെ എന്തോ ഒരു നിയമവും രീതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഈ സർവകലാശാലകളിൽ ഇസ്ലാമിക കോഴ്സുകൾ, ഇസ്ലാമിക് ഹിസ്റ്ററി, അഫ്സൽ ഉലമ നിരവധി കോഴ്സുകൾ ഇങ്ങനെയുണ്ട്. നമ്മുടെ LDF കൺവീനർ മുൻ CPMന്റെ സെക്രട്ടറി കൂടിയായിരുന്ന വിജയരാഘവൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ സെക്കൻഡ് റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ്സായ ആളാണ്, BA ഇസ്ലാമിക് ഹിസ്റ്ററി. ഇസ്ലാമിക് ഹിസ്റ്ററിയോട് നമുക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അതൊരു ഒരു ഒരു സബ്ജക്റ്റായിട്ട് അതിൻ്റെ കേട്ടുകഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച കുഴപ്പം എന്താ? ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്നതിലെ കുഴപ്പമല്ല, ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ പേരിൽ നിരവധി തസ്തിക ഉണ്ടാകുന്നു, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുന്നു, അവിടെ വിന്യസിക്കപ്പെടുന്നവരൊക്കെ തന്നെ മുസ്ലിങ്ങളാകുന്നു. ഈ അപൂർവം ചിലരെയുള്ള മുസ്ലിങ്ങൾ ഇത് പഠിക്കുന്നത് അതൊരുപക്ഷെ വിഷയം എളുപ്പമുള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളാൽ അങ്ങോട്ട് മാറിയെന്ന് വരാം. ഈ എക്കണോമിക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചില ആർട്സുകാർ അങ്ങോട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള ചില സൗകര്യം വിദ്യാർത്ഥിക്കുണ്ടെന്ന് ഒഴിച്ചാൽ എന്തിനാണ് ഇസ്ലാമിക് ഹിസ്റ്ററി, എന്തിനാണ് ഈ ഖുറാനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ സർക്കാർ ചെലവിൽ? ഇനി അത് വർഗീയതയാണ് ഈ പറയുന്നത് പറഞ്ഞാൽ മറ്റു വർഗങ്ങളുടെ കോഴ്സ് പഠിക്കണ്ടേ? അപ്പോൾ അപ്പൊ അതിനകത്ത് കാര്യമൊന്നുമില്ലേ? അത് പഠിക്കുന്നതിൽ അതിനകത്ത് എന്താണ് ബാലൻസ് ചെയ്യാത്തത്? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ബ്യൂറോക്രസിയെ കംപ്ലീറ്റ് ഇസ്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു തന്ത്രപരമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു രണ്ട് ലക്ഷ്യമാണ് അത് മുസ്ലിം രാഷ്ട്രീയത്തിൽ അവർ പയറ്റുന്നത്. ഒന്ന്, ലീഗിന്റെ ശക്തി പരമാവധി ക്ഷയിപ്പിക്കുക, അവരെ അവിടുന്ന് മാറ്റുക. അവരെ INLE വരണമെന്നൊന്നും CPMനില്ല, CPMന്റെ ഭാഗമാകണം എന്നേ ഉള്ളൂ. അങ്ങനെ CPM തന്നെ നടത്തിയ ഒരു കണക്കും ഒരു പഠനമുണ്ട്. ആ പഠനം അനുസരിച്ച് പഴയകാല SDPI പ്രവർത്തകർ വൻതോതിൽ, പഴയ പോപ്പുലർ ഫ്രണ്ടും അല്ലെങ്കിൽ NDF എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ട്, ഇവരെല്ലാം വൻതോതിൽ CPMന്റെ ബ്രാഞ്ചിലും ഏരിയ കമ്മിറ്റി വരെയൊക്കെ എത്തിയവരുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു മുസ്ലിം രാജ്യ ബോധവും അവർ പ്രവർത്തിക്കുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ അരിവാളും ചുറ്റിയൊക്കെ പിടിച്ച് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടതുപക്ഷത്തിലെ സ്ട്രോങ് ആയിട്ട് നിന്ന ആളുകൾ മുസ്ലിം ഇടതുപക്ഷക്കാർ പോകുന്നത് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിലേക്കാണ്. അതിനൊരു ഉത്തമ തെളിവാണ് നമ്മുടെ വയനാട്ടിൽ മത്സരിച്ച റൗമത്തുള്ളയുണ്ട്, CPI അവിടുത്തെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം CPI-യോടുള്ള എന്തോ കാരണത്താൽ അവിടം വിട്ടു. അയാൾ പോയത് എവിടേക്കാണ്? നേരെ മുസ്ലിം ലീഗിലേക്കാണ്. അയാൾക്ക് പോകാൻ എത്രയോ മതേതര പാർട്ടികളുണ്ട്. എന്നാൽ TJ ആഞ്ജലോ CPM വിട്ടുപോയി. അയാൾ പോയത് CPI-യിലേക്കാണ്. അയാൾ പോയിട്ട് കേരള കോൺഗ്രസിൽ ചേർന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള TJ ആഞ്ജലോസ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കേരള കോൺഗ്രസിലല്ല ചേർന്നത്, അദ്ദേഹം ചേർന്നത് CPI-യിലാണ്. CPI-യുടെ സ്ട്രോങ് പ്രവർത്തനമായിട്ട് അദ്ദേഹം ഉണ്ട്. എന്നാൽ ഇത്തരം പാർട്ടികൾ വിടുന്ന കക്ഷികൾ നേരെ ചെന്ന് ചേരുന്നത് മുസ്ലിം ലീഗിലേക്കാണ്. ഇടതുപക്ഷത്തിൽ സജീവമായ കാലം നിന്നെങ്കിൽ ഒരാൾക്ക് ജില്ലാ സെക്രട്ടറി ആകാൻ പറ്റും, നമുക്കറിയാം. കേഡർ മെമ്പർ CPI-യിലും CPM-ലും ഒക്കെ വളരെ നാളെടുക്കും. അത്രയും കമ്മ്യൂണിസം പഠിച്ച ആള് എങ്ങനെയാണ് ചെന്ന് ഇവിടെ ചേരുന്നത്? ഇനി KNA കാദർ വിദേശത്തൊക്കെ പോയിട്ട് കമ്മ്യൂണിസം അരച്ചു കലക്കി പഠിച്ച CPM-ന്റെ അന്നത്തെ CPI-യുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പോയിട്ട് എവിടെ ചേർന്നത്? നേരെ ലീഗിലാണ് ചേർന്നത്, ലീഗിന്റെ നേതാവായി കഴിഞ്ഞു. അപ്പോൾ ഇവരിലെല്ലാം എപ്പോഴും ഒരു സ്വത്ത് ബോധം ഇങ്ങനെ വല്ലാതെ കിടക്കുന്നു. മറ്റേതൊരു സമൂഹത്തെക്കാളും ഈ സ്വത്ത് ബോധം കിടക്കെ ഇത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളാണ് വർഗീയവാദി, ഈ പ്രവർത്തിച്ചതല്ല വർഗീയവാദം എന്ന നിലയിലേക്ക് ഇവർ കാര്യങ്ങളെ മാറ്റും. ഇനി ഏറ്റവും ഒടുവിൽ നമ്മുടെ സൈനിക മേധാവി മരിച്ചു. അദ്ദേഹം ഏതെങ്കിലും മോശപ്പെട്ട ജീവിതത്തിന്റെ ഉടമയോ തട്ടിപ്പുകാരനോ സാമ്പത്തിക അപകാരിയോ ഒന്നുമല്ല, രാഷ്ട്രത്തിന്റെ പരമോന്നതമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഇന്നുള്ള അളവിലേക്ക് വളർത്താൻ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി അത്യധികം പണിയെടുത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിലെ കാരണമൊന്നും നമുക്കറിയില്ല, അതൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് തോന്നുന്ന ആദരവും ബഹുമാനവും നമ്മൾ കണ്ടു. ജനങ്ങളൊക്കെ വഴിയോരത്ത് നിൽക്കുകയാണ്. തമിഴ് ജനതയുടെയൊക്കെ ആ വലിയ സങ്കടം നമ്മൾ കണ്ടു. വാർത്താ മാധ്യമങ്ങളൊക്കെ അതിന് കൊടുത്ത പ്രാധാന്യം നമ്മൾ കണ്ടു. അവിടെയാണ് ഇത്തരം കക്ഷികൾ ഇവിടെയും പുലർത്തി പോരുന്ന ഒരു രാഷ്ട്രീയ സദാചാര വിരുദ്ധത. അത് ഭീകരമെന്നേ പറയാൻ പറ്റൂ, അത് സാന്ദർഭികമല്ല, അത് ഭീകരമാണ്. നമ്മുടെ നാട് ഇതുവരെ കാണാത്ത വിധത്തിൽ വല്ലാതെ ആയിത്തീരുന്നു. ഒപ്പം ഇത്തരം കക്ഷികൾ ഈ CPM-ലേക്കും UDF-ലേക്കും ചേക്കേറി. എന്നാൽ UDF കൊണ്ട് ഇനി ഇപ്പോൾ വലിയ രക്ഷയില്ല എന്ന് അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഈ CPM-ന്റെ ഇപ്പോഴത്തെ ഒരു ഇക്വേഷൻ, അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളായ ആളുകളാണ് ഭൂരിപക്ഷം ഉള്ളത്. അതിലേക്ക് ആ ഒരു ഇക്വേഷൻ പോലും മാറ്റിക്കൊണ്ട് മുസ്ലിങ്ങൾ വൻതോതിൽ ഇന്ന് ലീഗിലുള്ളതിനേക്കാൾ, കാരണം ആകെയുള്ള മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 30% ലീഗിന്റെ കൂടുള്ളൂ, ബാക്കിയൊക്കെ പലയിടത്ത് ചെറിയ കിടക്കാണ്. വേറൊരു സത്യം,
ഈ ലീഗിനൊപ്പം തന്നെ ആളുകൾ സി പി എമ്മിലുണ്ട് മുസ്ലിങ്ങൾ എന്നുള്ളതാണ്, സി പി ഐയിലും ആയിട്ടുണ്ട്, കോൺഗ്രസ്സിൽ അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ കോൺഗ്രസ്സിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. ഈ കോൺഗ്രസ്സിലുള്ള മുസ്ലിമിന്റെ അവസ്ഥ പരമഗതികേടാണ്, അവരവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഹസന് പാർലമെന്ററി കാര്യവും ഇങ്ങനെയൊക്കെ ആർക്കും വേണ്ടാത്ത കുറെ വകുപ്പും അവിടെ അവിടെ വെള്ളം കോരികളും വിറകുകെട്ടികളുമായിട്ടാണ് കോൺഗ്രസ്സിൽ ഈ മുസ്ലിങ്ങൾ കഴിഞ്ഞ്. സി പി എമ്മിൽ ചെന്ന കുറെ കൂടെ പരിഗണന അവർക്ക് അവിടെ കിട്ടുന്നു. അതുകൊണ്ടാണ് ഒരു സിമിയുടെ മുൻകാല പ്രവർത്തകന് അതിന്റെ ആക്റ്റീവ് മെമ്പറായിരുന്ന ഒരു കക്ഷിക്ക് ഏറ്റവും നിർണായകമായൊരു വകുപ്പ് കൊടുക്കുന്നു. അദ്ദേഹം ഈ ഭരണകൂടത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്നു, വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു, ആരോപണ വിധേയനാകുന്നു, എന്നിട്ടും അദ്ദേഹത്തെ നിർത്തി ജയിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയം. ഇതിന് കനത്ത വില വരാനിരിക്കുന്ന ഒരു കാലഘട്ടം കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ കേരളം ഒരു ഭീകര അവസ്ഥയിലേക്ക് പോകുകയാണ്. നമ്മുടെ ഡി ജി പി പറഞ്ഞ പോലെ സ്ലീപ്പർ സെല്ലുകൾ, ഭീകരവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ റാഡിക്കൽ ഇസ്ലാമിസം അതും വളരുന്നുണ്ട്. ഭീകരതയുടെ നാടുകളാണ് ഇനി വരാൻ പോകുന്നത്. സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക് വളരെ ഭീതിജനകമായ ഒന്നായി മാറും. സാറേ, അപ്പുറത്തോട്ട് സാറേ, ഇതിനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കേരളത്തില് എന്തെങ്കിലും ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ട്? ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം ലീഗിനെ ക്ഷയിപ്പിക്കുന്നതോടുകൂടി യു ഡി എഫിന്റെ സാധ്യത മങ്ങുകയാണെങ്കിൽ ദീർഘകാലഘട്ടത്തിലും അല്ല നമ്മുടെ ഹ്രസ്വകാലഘട്ടത്തിലാണെങ്കിലും അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ ഏത് രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ ആണ് അങ്ങ് കാണുന്നത്? ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇതൊക്കെ പറയുമ്പോഴും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വലിയ രാഷ്ട്രീയ സാക്ഷരതയുള്ള വലിയ രാഷ്ട്രീയ ബുദ്ധിമാന്മാരുടെ പാർട്ടിയാണ്. അവര് ഈ പരസ്പര വിശ്വാസത്തിലല്ലാത്തൊരു വിവാഹമാണ് ഈ നടന്നിരിക്കുന്നത്. നമ്മൾ ഈ പാശ്ചാത്യ രാജ്യത്ത് ചെന്ന അവിടെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ ചെന്നൊരു മദാമി അങ്ങ് കിട്ടും. ഇവരുണ്ട് ആക്ച്വലി വാര്യം ഭർത്താവൊന്നും അല്ല. അങ്ങനെ അതിനുശേഷം അവിടെ അംഗത്വം ആയി കഴിയുമ്പോൾ ഇവരെ അങ്ങ് ഉപേക്ഷിക്കും. അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റസ് കിട്ടും കറക്റ്റായിട്ട്, പൗരനാകും. എന്ന് പറഞ്ഞ പോലെ ഇത് സ്നേഹത്തിലുള്ള ഒരു കല്യാണമല്ല, യോജിപ്പിലെ കല്യാണമല്ല. ഇവർക്കൊരിക്കലും എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ പറ്റുന്നത്? ഒരു വിധത്തിലും യോജിക്കാൻ പറ്റില്ല. ചൈനയിൽ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? ഉണ്ടോ അവിടെ മുസ്ലിങ്ങൾക്ക് പരിഗണന എന്താ? റഷ്യയാണ് പിന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളോട് ഒരല്പം മയപ്പെട്ട് കാണുന്നത്. അതിന്റെ കാരണം ഒന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിലെ എണ്ണ ഉൽപ്പന്നങ്ങളോടുള്ള അവരുടെ താല്പര്യം, എണ്ണയുടെ രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിലെ കാരണം. എന്നാൽ മൊത്തത്തിലെടുത്താൽ ഇസ്ലാമിനും കമ്മ്യൂണിസത്തിലൂടെ ഒരു വഴിയിലും പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല. പക്ഷെ അവർ ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒന്നിക്കുകയാണ്. അപ്പോൾ അത് ഇടതുപക്ഷ പാർട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റൂ. എന്നാൽ മറുവശത്ത് ഇത് പ്രോപ്പർ ചാനലിലാണ് ഇന്ന് ആളുകൾ വരുന്നത്. നേരെ നുഴഞ്ഞു കയറുകയല്ല, സി പി എമ്മിൽ വരുന്നു, ഒരു ഗ്രൂപ്പ് മെമ്പറാകുന്നു, അതിൽ കാൻഡിഡേറ്റ് മെമ്പറാകുന്നു. അതിനുശേഷം അദ്ദേഹം സി എം പെർമനന്റ് മെമ്പറാകുന്നു. കാൻഡിഡേറ്റ് മെമ്പർ കഴിഞ്ഞ് പെർമനന്റ് മെമ്പറാകുന്നു. അപ്പോഴേക്കും ഒരു 3-4 കൊല്ലം, 1 ലക്ഷം കാലം കഴിയുന്നു. അടുത്ത ഘട്ടത്തേക്ക് ആള് ലോക്കൽ കമ്മിറ്റി പ്ലസ് ഏരിയ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ ഒരു പഞ്ചായത്ത് മത്സരിക്കാനുള്ള ഇതെത്തുന്നു. കുറഞ്ഞ പക്ഷേ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ പ്രസംഗ പാഠവമുള്ള, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഈ സ്ഥലങ്ങളിൽ പാർട്ടിയുടെ ആളുകളായിട്ട് തന്നെ മത്സരിക്കാൻ പറ്റിയിട്ട് അവർ കയറി വരുന്നു. അങ്ങനെ കയറി വരുന്ന ഒരു വരവിനെ തടയാൻ പറ്റില്ല. ഇനി ബദലായിട്ട് അടുത്ത അസംബ്ലിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയണമെങ്കിൽ, സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾ എന്തായിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. അന്ന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ അങ്ങനെയൊക്കെ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതൊരു ബിംബത്തെ ആശ്രയിച്ചു പോകുന്ന പാർട്ടിയാണ്. ഈ ബിംബമാണ് അതിന്റെ പിള്ള, കേഡർ സ്വഭാവം അതിനില്ല. ഈ സുധാകരൻ പറഞ്ഞ പോലെ കേഡർ ഒന്നും അതാകത്തില്ല, ചുമ്മാ തമാശയാണത്. അത് കേഡറാക്കാൻ നോക്കുക, മാണിയുടെ പിന്നെ ജോസ് കെ മാണി കേഡർ പാർട്ടി ആക്കും എന്നൊക്കെ പറഞ്ഞോളേ ഉള്ളൂ, അതൊന്നും കേഡറാകില്ല. അപ്പൊ കേഡർ രാഷ്ട്രീയത്തിൽ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഒത്തിരി ഒട്ടര കാര്യങ്ങളുണ്ട്. അത് സി പി എമ്മും ബി ജെ പിയും പോലെയുള്ള പാർട്ടികളൊക്കെ കേഡറാണ്. യു പി ചെന്ന ബി എസ് പി കേഡറാണ്. അങ്ങനെ കേഡർ രാഷ്ട്രീയമുള്ള പാർട്ടികളുണ്ട്. അതിന്റെ കേഡർ പൊളിറ്റിക്സിനോട് നേരിടാനുള്ള ഒരു സംഘടനാ പാഠവം കോൺഗ്രസിനില്ല, അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ആന്റി ഇൻകംബൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു വോട്ട് കുത്തണമെങ്കിൽ കോൺഗ്രസ് ഒരു വികാരമാണ്, ആ വികാരം അവർക്ക് പെട്ടെന്ന് ഉണർത്താനുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് റീസൺ വേണം, അതിനൊരു കാരണം ഉണ്ടാകണം, അതിനൊരു ഇമേജ് ഉള്ള നേതാവ് വേണം. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയില്ല. കഴിയാത്തതിന്റെ കാര്യം വേറെ ഒന്നല്ല, അവർക്ക് രാഷ്ട്രീയപരമായ മാറ്റം എങ്ങോട്ട് എന്നതിനെ കുറിച്ച് പഠനമില്ല, വിശകലനമില്ല. അത് ചില വ്യക്തികളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ചുരുക്കം പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ് ഇപ്പോ കേരളത്തിലെ പാർട്ടി. അദ്ദേഹത്തിൻ്റെതായ നയവൈകല്യങ്ങൾ കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ അടുത്തുള്ള ആ പിടിപാടുമൊക്കെ കൊണ്ട് അദ്ദേഹമാണ് കേരളത്തെ ഇന്ന് ഈ വിധത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൽ
മുഖ്യ ആള് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അദ്ദേഹത്തിന്റെ കുറെ ശിങ്കിളികളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോ കോൺഗ്രസിന്റെ നില നമുക്ക് അത്തരത്തിൽ എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷെ തിരിച്ചു കോൺഗ്രസ് ഭരണത്തിൽ വരും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ബി ജെ പി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയത്തിന് അവിടെ റോളുണ്ട്, തീർച്ചയായിട്ടും റോളുണ്ട്. കാരണം അവര് ശക്തമായ ഹോംവർക്ക് അവർ ചെയ്യുന്നു എന്ന കാര്യം കാണാതിരുന്നുകൂടാ. അപ്പോ ആ ഹോംവർക്ക് എങ്ങനെ വരുന്നു, ആ ഒരു നാലു കൊല്ലം കഴിഞ്ഞുള്ള രാഷ്ട്രീയത്തിൽ ഭരണ വിരുദ്ധ വികാരം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ പിണറായിക്ക് ആകുമോ, ആകുമെങ്കിൽ എന്താകും സ്ഥിതി, അതിനെയൊക്കെ ആശ്രയിച്ച് നമുക്കൊരു നിരീക്ഷണം നടത്താൻ പറ്റും. മാത്രമല്ല അതൊരു നാലു കൊല്ലത്തുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അവര് അതിജീവിച്ച് കാണുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പഞ്ചായത്തുകളിലെ, അതിലൊക്കെ സി പി എം കാര്യമായ കേട് പറ്റാതെ സർവൈവ് ചെയ്യുന്നു എന്നത് കാണേണ്ടതാണ്. കോൺഗ്രസ് വീണ്ടും പുറകോട്ട് പോകുന്നു, ബി ജെ പി സി പി എമ്മിന്റെ ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നു, ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണ ചിത്രം തെളിയണമെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കുറഞ്ഞത് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. അല്ല സാറേ, ഇനിയിപ്പോ പിണറായി വിജയന്റെ ഒരു ചാൻസ് ഇല്ലല്ലോ, പ്രായാധിക്യം ഇതൊക്കെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അസുഖബാധിതനാണ്. അപ്പൊ ഈ പിണറായിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവായിട്ട് വളർന്നു വന്നിട്ടും ഇല്ലല്ലോ. അപ്പൊ ഇനി ഒരു നേതാവാരായി കാണാൻ സാധ്യത സി പി എം അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബി ജെ പി യും ബാധിക്കാത്തൊരു ഘടകമാണ്. അതായത് മോഡിക്ക് ശേഷം ആരെന്നൊരു ചോദ്യമില്ല, അതൊരു പ്രശ്നമല്ല ബി ജെ പിയെ സംബന്ധം. കാരണം അവിടെ അധികായനായിട്ട് അദ്വാനി നിൽക്കുന്ന കാലത്താണ് നരേന്ദ്രമോദി കയറി വരുന്നത്, അദ്ദേഹം അത് അതിൽ വിജയിച്ചു. അതുപോലെ വാജ്പേയി ക്ലീൻ ഇമേജ് ഉള്ള കാലത്ത് അദ്വാനി അതിലും കരുത്തനായിരുന്നു. ഇനി അദ്വാനിയും വാജ്പേയി ഇപ്പൊ ഇല്ലല്ലോ, അവർക്ക് ആ റോളില്ല, അവർ പോയി മരിച്ചുപോയി, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അതും ബി ജെ പിയെ ബാധിച്ചില്ല. സി പി എമ്മും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോകില്ല, സി പി ഐയും ഉള്ള രീതിയിൽ പോകും. കാരണം ഈ പിണറായി എന്ന ഒരാള് ഇമേജ് ഉണ്ടാക്കിയത് ഇപ്പൊ മുഖ്യമന്ത്രി ആയ ശേഷമാണ്, അത് പഠിക്കണം. മുഖ്യമന്ത്രി ആയ ശേഷമാണ് അദ്ദേഹം ഇമേജ് ഉണ്ടാക്കിയത്. അതിനു മുമ്പുള്ള പിണറായി പൊതുവെ മാധ്യമങ്ങളോട്, മാധ്യമങ്ങൾക്ക് വിരുദ്ധനൊക്കെ ആയ ഒരാളാണ് അദ്ദേഹം. അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്, അതിലെ ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അവിടെ ലീഡേഴ്സിന് പഞ്ഞൊന്നുമില്ല, അവർക്കിടയിൽ ഇത് പിണറായി പോയോ അച്യുതാനന്ദം പോയോ അത് അവരെയും ബാധിക്കാത്ത വിധത്തിലാണ് രാഷ്ട്രീയം. അതിന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ പ്രവർത്തകരുടെ ഊർജ്ജസ്വലത, താഴെ തട്ടുവരെയുള്ള അതിന്റെ ചിട്ട, അതൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരെ ഒരു ബംഗാളിലും ത്രിപുരയിലും കണ്ട ഒരു രാഷ്ട്രീയമല്ല കേരളത്തിലത്. അങ്ങനെ നോക്കി വിലയിരുത്തുന്നത് മറ്റു പാർട്ടികൾക്ക് പറ്റുന്ന ഒരു പരാജയതാണ്. സി പി എമ്മിനെ നേരിടുന്നവര് ബംഗാളിൽ തകർന്നു, ആ ബംഗാളിൽ തകർന്നു, കേരളത്തിൽ തകർന്നു, അവിടെ ത്രിപുരയിൽ തകർന്നു എന്ന ബോധത്തിലല്ല കേരളത്തില്. അതിന് കുറെ കൂടി കേരളത്തിൽ കൈക്കരുത്തുണ്ട്, സംഘടനാശേഷിയുണ്ട്, സമ്പത്തുണ്ട്. അതുപോലെ താഴെത്തട്ട് മുതൽ അവർക്ക് പ്രവർത്തകരുണ്ട്, അത് ചിട്ടയായി തന്നെ പോകുന്നുണ്ട്. അവിടെ പിണറായി ഒരു ഘടകമായിട്ട് വരത്തില്ല അടുത്ത ഒരു ഇലക്ഷനിൽ. ഇനി പിണറായി മുഖ്യമന്ത്രി അല്ലെങ്കിലും പി വിയിലെ അംഗത്വം അടുത്ത ഘട്ടത്തോടെ പോകും അവരുടെ നിയമം അനുസരിച്ച്. എന്നാലും അടുത്ത ഒരു ലീഡർഷിപ്പ് അവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ട്, അത് വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ട്.